ഗുരുതര വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവത്തിൽ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഒരേ ഡോക്ടർക്ക് രണ്ടൊപ്പ് കണ്ടെത്തിയെന്ന് ആരോഗ്യവകുപ്പ് ഇക്കാര്യം ആരോഗ്യവുപ്പ് അന്വേഷിക്കും കുഞ്ഞിൻ്റെ പിതാവ് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു റേഡിയോളജിസ്റ്റ് ഡോക്ടർ മനോജ് പ്രഭാകറിൻ്റെ റിപ്പോർട്ടിൽ കൃത്രിമം നടന്നതായും സംശയം മനീഷ് മഗിവാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് മനീഷ് രണ്ടൊപ്പ് ഇട്ടോ ഗുഡ് മോർണിംഗ് എസ്കാൻ ഈ കുഞ്ഞ് അസാധാരണ രൂപത്തിൽ ജനിച്ച സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ രണ്ടാം മാസത്തിലും അഞ്ചാം മാസത്തിലും ആലപ്പുഴയിലെ സ്വകാര്യ ലാബായിട്ടുള്ള മിഡാസിൽ നടത്തിയ സ്കാനിങ്ങിൽ അൾട്രാസൗണ്ട് ടു ഡി അൾട്രാസൗണ്ട് സ്കാനിങ്ങിലാണ് ഒരേ ഡോക്ടർ മനോജ് എന്ന ഡോക്ടർ നൽകിയിട്ടുള്ള മൂന്നാം മാസത്തിലും അഞ്ചാം മാസത്തിലെ ഒപ്പാണ് വളരെ വ്യത്യസ്തമായ രണ്ട് തരത്തിലുള്ള ഒപ്പ് ആണെന്നുള്ള വിവരം പിതാവ് ഇന്നലെ ചൂണ്ടിക്കാണിക്കുന്നു ഇത് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ഇത് എന്താണെങ്കിലും വകുപ്പ് അന്വേഷിക്കുന്ന നിലവിൽ ആരോഗ്യ മന്ത്രി തന്നെ രൂപീകരിച്ചിട്ടുള്ള രൂപീ രൂപം നൽകിയിട്ടുള്ള ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ സംഭവം അന്വേഷിക്കുക ഒപ്പം തന്നെ നേരത്തെ ജില്ലാ തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഡി തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള സമിതിയെ പിരിച്ചുവിട്ടിരുന്നു കാരണം ഡി ആദ്യം നൽകിയ റിപ്പോർട്ട് ഡോക്ടർമാരുടെ ഭാഗത്ത് ഈ കുഞ്ഞിന് അസാധാരണമായി കുഞ്ഞിന് ജനിച്ചപ്പോൾ വൈകല്യമായി ജനിച്ചപ്പോൾ നേരത്തെ കണ്ടെത്താൻ സാധിക്കാതിരുന്ന സംഭവത്തിൽ ഡോക്ടർമാർക്ക് പിഴവില്ല തെറ്റില്ല എന്ന പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തിരുന്നു അവരുടെ അന്തിമ റിപ്പോർട്ട് റിപ്പോർട്ടാവുന്ന ുള്ള അതുകൊണ്ട് തന്നെ ഈ രണ്ട് റിപ്പോർട്ടുകൾ വേണ്ട അങ്ങനത്തെ രണ്ട് റിപ്പോർട്ടുകൾ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നാൽ വിവാദം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് അത് വേണ്ടത് വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഇത്തരം വിവരങ്ങൾ അന്വേഷണ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ലെന്നും കർശന നിർദ്ദേശം ആരോഗ്യ വിഭാഗം പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ ഇന്ന് ഈ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ഡിവൈഎസ് പി എം ആർ മധുബാബു മധുബാബു ഇന്ന് ഈ സ്കാന് സെൻറ്ററുകളിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കും ഇത് ഇതേ ദിവസം അതായത് സ്കാനിങ് നടത്തിയ ദിവസം ഒപ്പിട്ട ഡോക്ടർ തന്നെയാണോ ഈ സ്കാനിംഗ് സെൻറ്ററിലെത്തി റേഡിയോളജിസ്റ്റായി അവിടെ ജോലി നോക്കിയിരുന്നത് ഇത് ഈ സംഭവം നടത്തിയത് എന്നുള്ള കാര്യം എന്താണെങ്കിലും പരിശോധിക്കും ഒപ്പം തന്നെ അവിടെയുള്ള സ്കാനിങ് രേഖകൾ അന്ന് ഡോക്ടർമാർ വന്ന ദിവസത്തെ റെക്കോർഡ്സ് എല്ലാം പരിശോധിക്കും ചോദിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനിതക പരിശോധന അടക്കം നടത്താൻ ഈ കുട്ടിയുടെ ആരോഗ്യ നില എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ജനിതക പരിശോധന നടത്താൻ കുഞ്ഞിൻ്റെയും അമ്മയുടെയും രക്ത രക്തസാമ്പിളുകൾ തിരുവനന്തപുരത്തേക്ക് അയക്കാനും വരുന്ന തിങ്കളാഴ്ച കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങളുടെ നില പരിശോധിക്കാൻ വേണ്ടി എം ആർ ഐ സ്കാനടക്കം നടത്താൻ ഈ ആരോഗ്യ വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഈ കുഞ്ഞിന് വേണ്ട എല്ലാ സൗകര്യം ഒരുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞിൻ്റെ ആരോഗ്യനില എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല ഒപ്പം തന്നെ വൈകല്യം നിറഞ്ഞ അസാധാരണമായ രൂപമാണ് കുഞ്ഞിൻ്റെ വായയും കണ്ണും യഥാർത്ഥ സ്ഥാനത്തല്ല ചെവി യഥാർത്ഥ സ്ഥാനത്തല്ല കുഞ്ഞിന് മലർത്തി കിടത്താൻ പോലും സാധിക്കില്ല ഏഴുത് സമയം കമിഴ്ത്തി കിടത്തേണ്ടി വരും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ പോലും അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും വീട്ടുകാർക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് അതിനെ ഒക്കെ അടക്കമുള്ള പരിശോധന നടത്തുവരികയാണ് അപ്പോഴാണ് ഇത്തരത്തിൽ ഒരേ ഡോക്ടർ തന്നെ വ്യത്യസ്തമായ രണ്ട് ഒപ്പിട്ട വിവാദം കൂടി പുറത്തു വരുന്നത് എസ് കെ